ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെയുള്ള നല്ല കട്ട തൈര് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അരമണിക്കൂർ മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ പാലൊറയോഴിച്ച് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതുപോലൊരു കട്ടിയായിട്ട് നമുക്ക് കിട്ടാറില്ല. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് ഒരു ചെറിയ സൂത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് കട്ട തൈര് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വെറും ഒരു ഗ്ലാസ് പാൽ കൊണ്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. നമ്മൾ പശുവിൻ പാലാണ്, നമ്മൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലാണ്. പാക്കറ്റ് പാൽ കൊണ്ടും ഇത് തയ്യാറാക്കാം. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പശുവിൻ പാലാണ്. നിങ്ങൾക്കറിയാലോ നാടൻ പാലിൻ്റെ രുചി വേറൊന്നിനും കിട്ടില്ല. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്, മറ്റൊന്നുമല്ല കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറുകി വല്ലാതെ കുറുകി കിട്ടുമൊന്നും വേണ്ട. ചെറുതായൊരു തിക്നെസ്സിന് വേണ്ടിയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വിസ്ക് തന്നെ ഉപയോഗിക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് തന്നെ ഉപയോഗിക്കുക, കാരണം അതിൻ്റെ അത്രയും ഒരു മിക്സിങ് വേറെ ഒന്നിനും കിട്ടില്ല. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാൽ നന്നായി തിളയ്ക്കും തോറും ഇതിൽ ഇങ്ങനെ കുറുക്കം കൂടി വരും. അപ്പോൾ വിസ്ക് കൊണ്ട് ഇളക്കുമ്പോൾ ഒട്ടും ഒരു ഭാഗത്തും കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും. സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് ഇളക്കുന്ന സമയത്ത് ചില ഭാഗത്ത് കോൺഫ്ലോർ ചേർത്തത് കൊണ്ടും അല്ലെങ്കിലും പാലിന് പാട കെട്ടി വരികയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ നമ്മുടെ ഈ തൈര് കട്ടിയാവുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഞാൻ വിസ്ക് വെച്ച് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാല് ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ ചെറിയ കുറുകലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റുക, അടുപ്പിൽ നിന്ന് മാറ്റുക. ശേഷം ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. ചൂടൊരു ഇളം ചൂടായിരിക്കുന്ന സമയം വരെ നന്നായി തണുത്തു പോകരുത്. ഒരു ഇളം ചൂടുണ്ടാവണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് തൈരായി കിട്ടുള്ളൂ. ഒരു ഇതിലേക്ക് നമുക്ക് ഉറയൊഴിച്ച് വെക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈര് ചേർക്കുക, എന്നാലേ പെട്ടെന്നാവുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി തണുപ്പുള്ള സമയമാണെങ്കിൽ കുക്കറിനകത്തേക്ക് നമ്മൾ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂടുള്ള സമയമായതുകൊണ്ട് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിനകത്തൊക്കെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാറുണ്ട്. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇതേ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പെർഫെക്റ്റ് തൈരായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല കട്ടിയായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തൈരുണ്ടാക്കി നോക്കുക. അപ്പോൾ കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് രുചി വ്യത്യാസമോ അല്ലെങ്കിൽ കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്വാദിൽ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റ് പെർഫെക്റ്റ് തൈര് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ഇനി കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അതേ പെർഫെക്ഷനിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.